അവന്റെ കുടുംബത്തിന് വലിയ ഹിഫ്ളു അല്ലാഹു നൽകും, വലിയ കാവൽ അല്ലാഹു നൽകും, വലിയ സംരക്ഷണം അല്ലാഹു നൽകുന്നതാണ്. മിനാഹുവിന്റെ കാവൽ എന്ന് പറയുന്നത് അത് വലിയ കാവലല്ലേ? നാലാമത്തെ കാര്യം എന്താണ്? അവന്റെ തെറ്റുകളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ ആദ്യത്തെ ദുൽഹിജ്ജയിലെ പത്തുകളെ ബഹുമാനിക്കണേ. മാത്രവുമല്ല അഞ്ചാമത്തെ എന്താണ്? അവന്റെ നന്മകൾക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ഒരുപാട് ഒരാള് ബഹുമാനിച്ചാൽ അയാൾക്ക് അല്ലാഹു ചെയ്യുന്ന നന്മകൾക്കെല്ലാം ഇരട്ടി ഇരട്ടി അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. മാത്രവുമല്ല ആറാമത്തെ കാര്യം എന്താണെന്നറിയുമോ? സുബ്ഹാനല്ലാഹു അവന്റെ മരണസമയത്തുള്ള അവന്റെ സക്കറാത്തിന്റെ വേദന അവനിക്ക് എളുപ്പമാകുന്നതാണ്. മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദന ഉണ്ടാവുകയില്ല, അവനിക്കത് എളുപ്പമാകുന്നതാണ്. മാത്രവുമല്ല ഏഴാമത്തെ കാര്യം എന്താണെന്നറിയുമോ? തുലാസിൽ നന്മകൾക്ക് തൂക്കം കൂടുന്നതാണ്. നമ്മള് നമ്മുടെ നന്മകൾ ഇങ്ങനെ തൂക്കുന്ന സമയത്ത് അവരുടെ നന്മകൾക്ക് നല്ല തൂക്കമുണ്ടാകും. വത്തസ്കീലു ലി മീസാനിഹി, അതാ പറഞ്ഞു വത്തസ്കീലു ലി മീസാനിഹി, അവന്റെ നന്മ തിന്മ തൂക്കുന്ന തൂക്കുക തുലാസിന് നല്ല തൂക്കമുണ്ടാകും. മാത്രവുമല്ല എട്ടാമത്തെ കാര്യം എന്താണ്? വന്നജാതു എട്ടാമത്തെ കാര്യം കബറിലെ ഇരുളിൽ നല്ല നല്ല പ്രകാശം ലഭിക്കും. കബറിൽ നല്ല പ്രകാശമുണ്ടാകും. ഈ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളെ ഒരുപാട് ഒരാൾ ബഹുമാനിച്ചാൽ അയാളുടെ കബറിൽ നല്ല വെളിച്ചമുണ്ടാകും. പത്താ ഒൻപതാമത്തെ കാര്യം വന്നജാത്തു മിൻ ദറകാതിഹി, അവന്റെ അവനിക്ക് അവനിക്ക് വലിയ വലിയ പദവികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് വലിയ രക്ഷ നൽകും. വലിയ വലിയ താഴ്ചയിൽ നിന്ന് വലിയ രക്ഷ അല്ലാഹു അയാൾക്ക് നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് അയാളെ അല്ലാഹു രക്ഷിക്കുന്നതാണ്. നരകത്തിൽ നിന്ന് വലിയ രക്ഷ അയാൾക്ക് അല്ലാഹു നൽകും. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പത്താമത്തെ കാര്യം എന്താണ്? അവനിക്ക് അല്ലാഹു വലിയ സ്ഥാനക്കയറ്റം നൽകും, വലിയ പദവി നൽകും, വലിയ അടിക്കടി ഉയർച്ച അയാൾക്ക് അല്ലാഹു കൊടുക്കും, വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകും. അങ്ങനെ ഒരു മനുഷ്യനിക്ക് ലഭിക്കേണ്ട ഒരുപാട് ഗുണങ്ങൾ, ഖബറിൽ രക്ഷ, മീസാനിൽ രക്ഷ, അതുപോലെ തന്നെ നരകരക്ഷ, അദ്ദേഹത്തിന്റെ സമ്പത്തില്, അദ്ദേഹത്തിന്റെ ജീവിതത്തില്, അദ്ദേഹത്തിന്റെ ഖബറില്, എല്ലാ സ്ഥലങ്ങളിലും വലിയ ഗുണങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നതാണ് ഈ പത്തു ദിവസങ്ങളെ ഒരാൾ ബഹുമാനിക്കുക എന്നത്. അല്ലാഹു ആ പത്തു ദിവസങ്ങളെ ബഹുമാനിക്കാനുള്ള ഈ പത്തു ദിവസങ്ങളെ ബഹുമാനിക്കാനുള്ള ആദരിക്കാനുള്ള തൗഫീഖ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ.